ആദ്യം നമുക്കൊരു സോസർ വരക്കാം. ഇതിനുവേണ്ടി അപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ സോഫ്റ്റ്വെയർ തുറക്കുക. തുറന്നു വരുന്ന ഈ ജാലകത്തിൽ ക്രിയേറ്റ് സർക്കിൾ ടൂൾ ഉപയോഗിച്ച് നമുക്കൊരു വൃത്തം, ഒരു സർക്കിൾ വരക്കാം. നമുക്ക് ആവശ്യമായ നിറം ഈ താഴെയുള്ള കളർ പാലറ്റിൽ നിന്ന് സെലക്ട് ചെയ്യാം. തുടർന്ന് ക്രിയേറ്റ് സർക്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു ദീർഘവൃത്തം ഈ രൂപത്തിൽ നമുക്ക് നിർമ്മിക്കാം. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക്, ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ നിറം വ്യത്യാസപ്പെടുത്താം. അതുപോലെ ഇതിൻ്റെ നോ പെയിൻറ്, ഇവിടെ പെയിൻ്റ് ആവശ്യമില്ലെങ്കിൽ നിറം ആവശ്യമില്ലെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. കളറ് വരുത്താം നമുക്ക്. അതുപോലെ ലീനിയർ ഗ്രേഡിയൻറ്റ്, അതുപോലെ റേഡിയൽ ഗ്രേഡിയൻറ്റ് ഈ രൂപത്തിൽ നമുക്ക് കൊടുക്കാം. നിറം ഇവിടെ താഴെയും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. മറ്റ് ഒന്ന് രണ്ട് ഒപ്പാസിറ്റി, അതുപോലെ ബ്ലർ തുടങ്ങിയവ ഈ താഴത്ത് നമുക്ക് കാണാം. ഒപ്പാസിറ്റിയുടെ അളവ് കുറക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഈ ഒപ്പാസിറ്റിയിൽ വരുന്ന വ്യത്യാസം ശ്രദ്ധിക്കുക. അപ്പോൾ വരക്കുന്ന സമയത്ത് ഇത് 100% ആവട്ടെ. അതുപോലെ ബ്ലർ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂടുന്നതിനനുസരിച്ച് ഈ രൂപത്തിൽ ഒരു ഷെയ്ഡിലേക്ക് അത് മാറുന്നതാണ്. അപ്പോൾ നമ്മൾക്കിവിടെ വരക്കാനുള്ള സോസറിന് നമുക്ക് നിറം ഈ ആദ്യത്തെ ഒരു ബ്രൗൺ കളർ നൽകാം. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പേജ് നമ്പർ 11 നൽകിയിട്ടുള്ളതുപോലെ മാറ്റുന്നതിന് വേണ്ടി ഇവിടെ നമുക്ക് റേഡിയൽ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യാം. റേഡിയൽ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ബൈ പാത്തിനോട് ടൂൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മധ്യഭാഗത്ത് ഒരു ലൈറ്റ് കളറും പുറത്ത് നമുക്കൊരു ഡാർക്ക് നിറവും നൽകാം. ശേഷം ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇതുപോലത്തെ ഒരു കോപ്പി കിട്ടുന്നതിന് വേണ്ടി ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ടാവും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് നമുക്ക് ഇതുപോലെ മാറ്റിവെക്കാം. ഇതിൻ്റെ വലുപ്പം താഴെയുള്ളതിന് ക്രമമായി ആനുപാതികമായി കുറയുന്നതിന് വേണ്ടി കീബോർഡിലുള്ള കൺട്രോൾ ഷിഫ്റ്റ് തുടങ്ങിയ കീകൾ, ഇവിടെ താഴത്ത് വന്നിട്ടുണ്ട് കൺട്രോൾ ഷിഫ്റ്റ്, ഈ രണ്ട് കീകളും അമർത്തി പിടിച്ചതിന് ശേഷം ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ വലുപ്പം നമുക്ക് ചെറുതാക്കാം. ശേഷം ഇതിൻ്റെ ഗ്രേഡിയൻറ്റ് സ്റ്റൈൽ നമുക്ക് മാറ്റാം. അതിനുവേണ്ടി ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം മധ്യഭാഗത്ത് നിറം കൂടുതലും പുറം ഭാഗത്തേക്ക് വൈറ്റും വരുന്ന രൂപത്തിൽ ഇതിനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ നിറം നമുക്കല്പം ഈ നോഡുകൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഗ്രേഡിയൻ്റിൽ വ്യത്യാസം നമുക്ക് വരുത്താം. ശേഷം ഇത് ഇതിലെ ജോ ഇതിൻ്റെ മുകളിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ ഈ ലഭിച്ചിരിക്കുന്ന രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരുമിച്ച് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നീക്കുന്ന സമയത്ത് ഇത് ഓരോന്നോരോന്നായി നീങ്ങും. അതായത് ഗ്രൂപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഒരൊറ്റ ഒബ്ജക്റ്റായി മാറി. വീണ്ടും ഇത് സെലക്ട് ചെയ്ത് എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കിട്ടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കൺട്രോൾ
ഷിഫ്റ്റ് കീകൾ അമർത്തി പിടിച്ച്, ഇവിടെ താഴെ എഴുതി വരുന്നുണ്ട് കൺട്രോൾ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ച് വീണ്ടും ഇതിൻ്റെ വലുപ്പം കുറക്കുക, അഥവാ ഇതിന് മുകളിലുള്ളതിൻ്റെ വലുപ്പമാണ് നമ്മൾ കുറക്കുന്നത്. ആവശ്യമുള്ള രൂപത്തിൽ അതിൻ്റെ വലുപ്പം കുറച്ച് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതും ഇതുപോലെ സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതും ഒരൊറ്റ ഒബ്ജക്റ്റായി മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് സോസറിന് ഒരു ഇരിപ്പ് വരുന്ന രൂപത്തിൽ ഒരു ഭാഗമാണ്, അതും വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നൽകാം. ഇത് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക. ഒന്നാമത്തെ വർക്ക് എന്നുള്ളതിന് വേണമെങ്കിൽ ഡ്രോയിങ് 1 എന്ന് പേര് നൽകിക്കൊണ്ട് നിങ്ങളുടെ ഹോം ഫോൾഡറിൽ സ്റ്റുഡൻസ് വർക്ക് 10 എന്ന ഫോൾഡർ തുറന്ന് അതിനകത്തേക്ക് നമുക്ക് ഇതിനെ സേവ് ചെയ്യാം.